നമസ്കാരം. കൊല്ലം ചാത്തന്നൂരിൽ കാമുകിയുടെ വീട്ടിൽ ക്വാറന്റൈനിലായിരുന്ന സി പി എം അനുകൂല അഭിഭാഷക സംഘടനയുടെ നേതാവ് കൂടിയായ നമ്മുടെ വക്കീൽ സാറ്, അല്ല വക്കീൽ സഖാവ് മുങ്ങി. ഇനി മുങ്ങിയതാണോ ആരെങ്കിലും പാർട്ടി സഖാക്കന്മാർ രക്ഷപ്പെടുത്തിയതാണോ എന്നറിയില്ല. പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസ് ചാർജ് ചെയ്ത് പ്രതികളെ പിടിച്ചുകൊണ്ടുപോയാൽ പോലും ഡിവൈഎഫ്ഐക്കാർ വന്ന് രക്ഷപ്പെടുത്തുന്ന പാർട്ടിയാണ്. അപ്പോൾ പിന്നെ മുക്കിയതാണോ മുങ്ങിയതാണോ എന്ന കാര്യത്തിലേ സംശയമുള്ളൂ. മുക്കിയതാകാനാണ് സാധ്യത. ലോക്ക്ഡൌൺ ലംഘിച്ച് കാമുകിയെ കാണാൻ കൊല്ലത്തെത്തിയ സി പി എം നേതാവായ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ ഭാരവാഹി അഭിഭാഷകൻ വള്ളക്കടവ് ജി മുരളീധരൻ പോലീസിനെയും ആരോഗ്യവകുപ്പ് അധികൃതരെയും നാട്ടുകാരെയും വെട്ടിച്ച് മുങ്ങി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പോലീസിന്റെ പതിവ് പരിശോധനയിലാണ് അഭിഭാഷകൻ അവിടെ നിന്നും രക്ഷപ്പെട്ടതായി ബോധ്യപ്പെട്ടത്. ആരോഗ്യവകുപ്പ് അധികൃതർ ഇക്കാര്യം ഉറപ്പിച്ചതോടെ കേസെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ചാത്തന്നൂർ പോലീസ് കേസെടുത്ത് കാമുകിയുടെ വീട്ടിൽ ക്വാറന്റൈനിലാക്കിയ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് കൂടിയായ അഭിഭാഷകനാണ് വള്ളക്കടവ് ജി മുരളീധരൻ. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണമുള്ള ചാത്തന്നൂരിന് സമീപമുള്ള കട്ടച്ചലിലാണ് കാമുകിയുടെ വീട്ടിൽ രഹസ്യ സന്ദർശനം നടത്തി ഈ വള്ളക്കടവ് ജി മുരളീധരൻ എത്തിയത്. അവിടെ വെച്ച് തന്നെ രോഗം ഈ രോഗബാധയുമായി ബന്ധപ്പെട്ട് സംശയം തോന്നിയതിനെ തുടർന്ന് അദ്ദേഹത്തെ അവിടെ തന്നെ കാമുകിയുടെ വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയാൻ ആരോഗ്യവകുപ്പ് അധികൃതരും അതുപോലെ പോലീസും നിർദ്ദേശിക്കുകയായിരുന്നു. എന്തോ രണ്ടോ മൂന്നോ ദിവസം കാമുകിയുടെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയതെന്നറിയില്ല. വള്ളക്കടവ് മുരളി വക്കീലിന് മടുത്ത് കാണും. എന്തായാലും ഇറങ്ങി ഓടി എന്നുള്ളതാണ്, അതോ ഇനി ഇറക്കി ഓടിച്ചതാണോ എന്ന് കൃത്യമായി അറിയില്ല. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണമുള്ള പ്രദേശത്ത് കൂടി പതിവായി ഇയാൾ നേരത്തെ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിക്കുകയും തുടർന്ന് ഇയാൾ പിടിയിലാവുകയും അവിടെ തന്നെ ക്വാറന്റൈനിൽ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. എന്തൊക്കെയായാലും അഭിഭാഷകന്റെ കാർ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുണ്ട്. സി പി എം ഉന്നത നേതാക്കൾ ഇടപെട്ട ചാത്തന്നൂരിലെ പ്രാദേശിക നേതൃത്വത്തിന്റെയും പോലീസിന്റെയും മൗനാനുവാദത്തോടുകൂടി ഒരു യുവ അഭിഭാഷകന്റെ സ്കൂട്ടറിൽ കയറി വള്ളക്കടവ് മുരളി രക്ഷപ്പെട്ടതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. കാമുകിയെ തേടിയെത്തിയ അഭിഭാഷകൻ കൊല്ലത്ത് കുടുങ്ങിയത് സി പി എം കൊല്ലം പ്രാദേശിക നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ നാണക്കേടായിരുന്നു. നേതാക്കന്മാരൊക്കെ മുങ്ങി നടക്കുകയായിരുന്നു. ജില്ലാ കളക്ടർക്ക് നാട്ടുകാർ മുൻകൂട്ടി വിവരം നൽകിയും ആദിശനല്ലൂർ പഞ്ചായത്തിലെ ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിലപാട് അഭിഭാഷകനെ വീട്ടിൽ നിന്നും രക്ഷപ്പെടുന്നതിന് തടസ്സമായി. അങ്ങനെയാണ് കാമുകിയുടെ വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ തുടരാൻ വള്ളക്കടവ് ജി മുരളീധരനോട് ആരോഗ്യവകുപ്പും പോലീസും ഒക്കെ ആവശ്യപ്പെട്ടത്. എന്തായാലും അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്. എവിടെ പൊങ്ങും എന്നറിയില്ല. ഇനി പൊങ്ങിയോ എന്നറിയില്ല. പൊങ്ങിയെങ്കിൽ അത് എവിടെ പൊങ്ങി, ഇനി വീട്ടിൽ കയറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തൊക്കെയായാലും ഇത് വലിയ പ്രശ്നമായിരിക്കുകയാണ്, വലിയ നാണക്കേടായിരിക്കുകയാണ്. ക്വാർ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാമുകിയുടെ വീട്ടിൽ പോയതും അല്ലെങ്കിൽ അവിടെ ക്വാറന്റൈനിൽ കഴിഞ്ഞതും ഒന്നുമല്ല. ഈ ലോക്ക്ഡൌൺ ലംഘിച്ച് അവിടെ എത്തി ഇദ്ദേഹം ഇനി എവിടെയൊക്കെ സഞ്ചരിച്ചു, ഏതൊക്കെ തരത്തിൽ പോയി, ആരെയൊക്കെ കണ്ടു എന്നൊക്കെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം രോഗവ്യാപനം ഉള്ള പ്രദേശമാണ് കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് കുളത്തൂർപ്പുഴ പ്രദേശമൊക്കെ, അതുപോലെ ചാത്തന്നൂരിലും ചെറിയ തോതിലെങ്കിലും ഈ ക്വാറന്റൈനിലുള്ള രോഗികൾ ഉണ്ടെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട്. കൃത്യമായി അത് നമുക്കറിയില്ല. എന്നാൽ പോലും ഇത് എന്തായാലും നാണക്കേടായിരിക്കുകയാണ് സി പി എമ്മിന്. എന്തായാലും വള്ളക്കടവ് മുരളി വക്കീൽ മുങ്ങിയിരിക്കുന്നു. പൊങ്ങിയോ അല്ലെങ്കിൽ പൊക്കിയോ അറിയില്ല. അറിയുകയാണെങ്കിൽ നിങ്ങളെ കൂടി അറിയിക്കാം. ഇതൊക്കെ സി പി എമ്മിൻ്റെ സ്ഥിരം നമ്പറുകളും ഏർപ്പാടുകളുമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിൽ പ്രതിയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു, കോടതിയിൽ നിന്ന് പ്രതിയെ വിളിച്ചിറക്കിക്കൊണ്ടു പോകുന്നു. സഖാക്കന്മാർക്ക് എല്ലാത്തിനും ഒരു ധാർഷ്ട്യമുണ്ട് അല്ലേ. എല്ലാത്തിനും അവരുടെ സർക്കാർ കൂടെയുണ്ട്. രക്ഷപ്പെടുത്തിക്കൊള്ളും, പരോൾ ഇഷ്ടം പോലെ കൊടുത്തുകൊള്ളും, എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളും, ആർക്കും എന്തിനും തുണ, വക്കീൽ ഫീസ് എത്ര വേണമെങ്കിലും കൊടുക്കും, കൊലപാതകികളെ രക്ഷിക്കാനായി എന്തും ചെയ്യുന്ന സർക്കാർ കൂടെയുണ്ടല്ലോ. പിന്നെ സി പി എമ്മിന് എന്താണ് പാടില്ലാത്തത്? അതുതന്നെയാണ് ഈ വള്ളക്കടവ് മുരളി വക്കീലിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. സി പി എമ്മിൻ്റെ അഭിഭാഷക സംഘടനയുടെ മുതിർന്ന നേതാവ് കൂടിയല്ലേ. അപ്പോൾ മുഖം രക്ഷിക്കേണ്ടതും ഇയാളെ രക്ഷപ്പെടുത്തേണ്ടതും ഒക്കെ സി പി എമ്മിൻ്റെ ആവശ്യമല്ലേ, വേറെ ആരുടെ ആവശ്യമാണ്? എന്തായാലും നാട്ടുകാരെ ഇനി ബുദ്ധിമുട്ടിക്കരുത്. പാർട്ടി സഖാക്കന്മാരും ഒക്കെ ചേർന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഒരു സൈഡിൽ കൂടി, പക്ഷേ ഒരു സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളും പ്രവർത്തികളും ദയവ് ചെയ്ത് സി പി എം സഖാക്കന്മാർ ചെയ്യരുത് എന്ന വിനീതമായ ഒരു അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വെബ് ഡെസ്ക് പത്തുമൈ ന്യൂസ്. Thank you.